പ്രിയ കുട്ടികളെ പ്ലസ് ടു ബോട്ടണി ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ചാപ്റ്റർ ഫോറാണ് പഠിച്ചുകൊണ്ടിരുന്നത് ടെക്നോളജി പ്രിൻസിപ്പിൾസ് ആൻഡ് പ്രോസസ്സസ് നിങ്ങൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മുടെ ബോട്ടണി ചാപ്റ്ററുകളിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്ററുകളാണ് ബയോടെക്നോളജിയുടേത് അതിൽ നിന്നും ധാരാളം ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട് അതുകൊണ്ട് നിങ്ങൾ നന്നായിട്ട് പഠിക്കുക നമുക്ക് ക്ലാസ്സിലോട്ട് പ്രവേശിക്കാം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡെവലപ്മെൻ്റ് ഓഫ് ജനറ്റിക് എഞ്ചിനീയറിങ് പഠിച്ചു അപ്പം അത് പഠിച്ചപ്പോഴും നമ്മളതിൽ ജെനറ്റിക് എഞ്ചിനീയറിങ് ഡീൽസ് വിത്ത് മാനിപ്പുലേഷൻ ഓഫ് ജീൻസ് ഇറ്റ് ഇൻക്ലൂഡ്സ് ക്രിയേഷൻ ഓഫ് റീ കോമ്പിനൻറ്റ് ഡി എൻ എ ജീൻ ക്ലോണിങ് ആൻഡ് ജീൻ ട്രാൻസ്ഫർ ജനറ്റിക് എൻജിനീയറിങ്ങിൽ നമുക്ക് എന്താ ജീനിൻ്റെ മാനിപ്പുലേഷൻ അല്ലെങ്കിൽ ആ ജീന് മാറ്റങ്ങൾ വരുത്താനായിട്ട് സാധിക്കുമെന്ന് നമ്മൾ പഠിച്ചു അപ്പോൾ അതിൻ്റെ അകത്ത് വരുന്ന ഒരു മൂന്ന് മെത്തേഡുകളാണ് ക്രിയേഷൻ ഓഫ് റീ കോംബിനൻ ഡി എൻ എ നമുക്ക് എന്താ റീ ആയിട്ടുള്ള പുതിയ ഡി എൻ എ മോളിക്കൂൾസിനെ കൺസ്ട്രക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും അതുപോലെ ജീൻ ക്ലോണിങ് ജീൻ ട്രാൻസ്ഫർ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് കൺസ്ട്രക്ഷൻ ഓഫ് ഫസ്റ്റ് ആർട്ടിഫിഷ്യൽ റീകോമിനൻ ഡി എൻ എ മോളിക്കുൾ അൻ അലൈൻ പീസ് ഓഫ് ഡി എൻ എ വുഡ് നോട്ട് ബി ഏബിൾ ടു മൾട്ടിപ്ലൈ ഇറ്റ്സെൽഫ് ഇൻ ദ പ്രോജനി സെൽസ് ഓഫ് ദി ഓർഗാനിസം ഇപ്പം നമുക്ക് ചിന്തിക്കുകയാണ് നമ്മൾ ഒരു എന്താ വട്ട് ഇസ് ദീറ്റ് ഓഫ് എ പീസ് ഓഫ് ഡി എൻ എ വിച്ച് ഈസ് സം ഹൗ ട്രാൻസ്ഫേർഡ് ഇൻ ടു ആൻ അലൈൻ ഓർഗാനിസം നമ്മളൊരു ചെറിയ പീസ് ഓഫ് ഡി എൻ എ ഒരു എന്താ വേറെ ഒരു ഫോറിൻ ഓർഗാനിസത്തിലൂടെ നമ്മൾ ആ ഡി എൻ എ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുക എന്ന് വിചാ ചെയ്യുകയാണെന്ന് വിചാരിക്കുക അപ്പോൾ അങ്ങനെയാകുമ്പോൾ അവിടെ എന്താണ് സംഭവിക്കുന്നത് പിന്നെ അലൈൻ പീസ് ഓഫ് ഡി എൻ എ വുഡ് നോട്ട് ബി ഏബിൾ ടു മൾട്ടിപ്ലൈ ഇറ്റ്സ് എഫ് ഇൻ ദ പ്രോജനി സെൽസ് ഓഫ് ദി ഓർഗാനിസം അപ്പം അങ്ങനെ വരുമ്പോൾ ആ അലൈൻ പീസ് ഓഫ് ഡി എൻ എക്ക് സ്വന്തമായിട്ട് എന്താണ് അതിന് മൾട്ടിപ്ലൈ ചെയ്യാനായിട്ട് ചെയ്യാനുള്ള ഒരു എബിലിറ്റി അല്ലെങ്കിൽ ഒരു സാഹചര്യം ഇല്ല But when it is integrated into the genome of the recipient, it may multiply and be inherited along with the host DNA. ദ ഹോസ്റ്റ് ഡി എൻ എ അവൻ്റെ ഞാൻ ചോദിക്കട്ടെ എന്താണ് ഈ അലൈൻ പീസ് ഓഫ് ഡി എൻ എന്ന് പറഞ്ഞാൽ അലൈൻ പീസ് ഓഫ് ഡി എന്ന് പറഞ്ഞാൽ ഒരു ഫോറിൻ പീസ് നമ്മൾ വേറെ പുറമേ നിന്നൊക്കെ നമ്മൾ അറ്റാച്ച് ചെയ്യുന്നെ നമ്മൾ അലൈൻ പിസ്സ പിടിക്കുന്നതെന്ന് പറയുന്നൊക്കെ നമ്മളിവിടെ പറഞ്ഞു അതൊരു എന്താണ് അലൈൻ പിസ്സ പിടിക്കുന്നൊക്കെ സ്വയമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ എബിലിറ്റി ഇല്ല പക്ഷേ അതിനൊരു വേറെ ചാൻസ് ഉണ്ട് എന്താണ് ബട്ട് വിൻ ഇറ്റ് ഈസ് ഇൻറ്റിഗ്രേറ്റഡ് ഇൻ ടു ദ ജീനുവം ഓഫ് ദി റെസിപ്പിയൻ അപ്പോൾ അത് ആ സ്വീകർത്താവിൻ്റെ ജി ജെനറ്റിക് മെറ്റീരിയലുമായിട്ട് ഇൻറ്റിഗ്രേഷൻ വന്ന് കഴിയുമ്പോൾ ഇറ്റ് മേ മൾട്ടിപ്ലൈ ആൻഡ് ബി ഇൻഹെറീറ്റഡ് എലോങ് വിത്ത് ദ ഹോസ്റ്റ് ആ ഒരു സാഹചര്യത്തിൽ എന്ത് സംഭവിക്കുന്നു അത് മൾട്ടിപ്ലിക്കേഷൻ നടക്കുകയും അത് ഇൻഹെറിറ്റ് ചെയ്യുകയും ചെയ്യുന്നു ഹോസ്റ്റലിൻ്റെ ഡി എൻ തന്നെ അത് നെക്സ്റ്റ് ജനറേഷനിലോട്ട് ഇൻഹെറിറ്റ് ചെയ്യുകയും ചെയ്യുന്നു ദിസ് ഈസ് ബിക്കോസ് ദ അലൈൻ പീസ് ഓഫ് ഡി എൻ എ ഹാസ് പിക്കം പാർട്ട് ഓഫ് എ ക്രോമസോം വിച്ച് ഹാസ് ദ എബിലിറ്റി ടു റിപ്ലിക്കേറ്റ് അപ്പോൾ ഇവിടെ ഈ പ്രോസസ്സ് നടക്കുന്നതിൻ്റെ റീസൺ എന്താണ് ദിസ് ഈസ് ബിക്കോസ് ഇതുകൊണ്ടാണ് എന്തുകൊണ്ട് ദ അലൈൻ പീസ് ഓഫ് ഡി എൻ എ ഹാസ് പിക്കം പാർട്ട് ഓഫ് എ ക്രോമസം വിച്ച് ഹാസ് ദ എബിലിറ്റി ടു റിപ്ലിക്കേറ്റ് ഇവിടെ ഈ ഫോറൻ ഡി എൻ എ എന്തായിട്ട് മാറുന്നു ബിക്കം പാർട്ട് ഓഫ് എ ക്രോമോസോം ഒരു ക്രോമോസോമിൻ്റെ പാർട്ടാകുന്നു ആ പാർട്ടിന് എന്ത് എന്തിനുള്ള ഉണ്ട് റിപ്ലിക്കേറ്റ് ചെയ്യാനുള്ള ഉള്ള ഒരു ക്രോമസോമിൻ്റെ പാർട്ടായത് കൊണ്ടാണ് ഇത് സംഭവിച്ചത് ഇവിടെ അലൈൻ പീസ് ഓഫ് ഡി എൻ എക്ക് മൾട്ടിപ്ലൈ ചെയ്യാനുള്ള എബിലിറ്റി കിട്ടിയത് നമുക്കിനി അപ്പോൾ അതിന് ചില ടേമുകളായിട്ട് നമ്മൾ പഠിക്കാം ഒറിജിൻ ഓഫ് റിപ്ലിക്കേഷൻ ഇൻ ഇന്നേ ക്രോമസോം ദറിസ് എ സ്പെസിഫിക് ഡി എൻ എ സ്വീക്വൻസ് കോൾഡ് ദ ഒറിജിൻ ഓഫ് റിപ്ലിക്കേഷൻ വിറ്റ് ഈസ് റെസ്പോൺസിബിൾ ഫോർ ഇനിഷ്യേറ്റിംഗ് റിപ്ലിക്കേഷൻ അതായത് ക്രോമസോമിൽ സ്പെസിഫിക് ആയിട്ടുള്ള ഡി എൻ എ സീക്വൻസ് ഉണ്ട് ഒരു പ്രത്യേക സീക്വൻസുകളുണ്ട് അതിന് പറയുന്ന പേരാണ് ഒറിജിൻ ഓഫ് റിപ്ലിക്കേഷൻ ഒറിജിൻ ഓഫ് റിപ്ലിക്കേഷൻ അതിൻ്റെ റെസ്പോൺസിബിലിറ്റി എന്നാണ് ഫോർ ഇനിഷ്യേറ്റിംഗ് റിപ്ലിക്കേഷൻ ഈ റിപ്ലിക്കേഷൻ ഡി എൻ എയുടെ ആ റിപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുക അല്ലെങ്കിൽ അത് തുടങ്ങി വയ്ക്കുന്നതിന് റെസ്പോൺസിബിലിറ്റി ഉള്ള ഒരു സീക്വൻസ് അതിൻ്റെ ഒരു ഭാഗം ഡി എൻ എയിലുണ്ട് ആ ഭാഗത്തിൽ നമ്മൾ പറയുന്നവരാണ് ഒറിജിനോ റിപ്ലിക്കേഷൻ ദർ ഫോർ ഫോർ ദി മൾട്ടിപ്ലിക്കേഷൻ ഓഫ് എനി അലൈൻ പീസ് ഓഫ് ഡി എൻ എ ഇൻ ആൻ ഓർഗാനിസം ഇറ്റ് നീഡ്സ് ടു ബി പാർട്ട് ഓഫ് എ ക്രോമസോം വിച്ച് ഹാസ് എ സ്പെസിഫിക് സീക്വൻസ് നോൺ ആസ് ഒറിജിനോ റിപ്ലിക്കേഷൻ ഇപ്പം നമുക്കൊരു അലൈൻ പീസ് ഓഫ് ഡി എൻ എയുടെ മൾട്ടിപ്ലിക്കേഷൻ അതിൻ്റെ എണ്ണം വർദ്ധിപ്പിക്കണമെങ്കിൽ നമുക്ക് എന്ത് എന്ത് വേണം ഒരു ഓർഗാനിസത്തിലാണെങ്കിൽ ഇറ്റ് നീഡ്സ് ടു ബി എ പാർട്ട് ഓഫ് എ ക്രോമസോം അത് എന്തിൻ്റെ പാർട്ടായിരിക്കണം അതായത് ഒറിജിനോ റിപ്ലിക്കേഷൻ എന്ന് പറയുന്ന സ്പെസിഫിക് സീക്വൻസ് ഉള്ള ഒരു ക്രോമസോമിൻ്റെ പാർട്ടായാൽ മാത്രമേ എന്ത് സംഭവിക്കുകയുള്ളൂ ഈ അലൈൻ പീസോബിഡിയനൊക്കെ മൾട്ടിപ്ലിക്കേഷൻ നടക്കാൻ സാഹചര്യമുള്ളൂ എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് ആ നമ്മൾ പറഞ്ഞ ആ സീ സ്പെസിഫിക് സീക്വൻസിൻ്റെ റെസ്പോൺസിബിലിറ്റി അല്ലെങ്കിൽ അതിൻ്റെ പ്രത്യേകത എന്താണ് റിപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യാനുള്ള എബിലിറ്റി അവിടെയുണ്ട് അപ്പോൾ നിങ്ങൾ ഈ ടേം ഓർത്തിരിക്കുക ഒ ആർ ഐ എന്ന് പറഞ്ഞൊരു ഷോർട്ട് ഫോമിൽ ഒറി എന്ന് പറഞ്ഞൊരു ഷോർട്ട് ഫോമിൽ ഇത് ചോദിക്കാറുണ്ട് ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ അപ്പം ഇതിൻ്റെ ഡെഫിനേഷൻ നിങ്ങൾ പഠിച്ചിരിക്കുക എക്സാമിനൊക്കെ ചോദിക്കാം നെക്സ്റ്റ് ക്ലോണിങ് ഓർ മേക്കിംഗ് മൾട്ടിപ്പിൾ ഐഡൻറ്റിക്കൽ കോപ്പീസ് ഓഫ് എനി ടെമ്പലേറ്റ് ഡി എൻ എ ദൻ അലൈൻ ഡി എൻ എസ് ലിങ്ക്ഡ് വിത്ത് ദ ഒറിജിൻ ഓഫ് റപ്ലിക്കേഷൻ ദിസ് അലൈൻ പീസ് ഓഫ് ഡി എൻ എ ക്യാൻ ുപ്ലിക്കേറ്റ് ആൻഡ് മൾട്ടി മൾട്ടിപ്ലൈ ഇറ്റ്സെൽഫിൻ ഡി ഹോസ്റ്റ് ഓർഗാനിസം ഇപ്പം നമ്മളിവിടെ തൊട്ടുമ്പോഴത്തെ ഇതിൽ പറഞ്ഞു അലൈൻ ഡി എൻ എ അല്ലെങ്കിൽ ഫോറിൻ ഡി എൻ എ ഒറിജിനൽ റിപ്ലിക്കേഷനുമായിട്ട് ലിങ്ക് ചെയ്ത് കഴിയുമ്പോൾ ദിസ് അലൈൻ വിസ് ഡി എൻ എ ക്ക് റുപ്ലിക്കേറ്റ് ആൻഡ് മൾട്ടിപ്ലൈ ഇറ്റ്സെൽഫിൻ ഡി ഹോസ്റ്റ് ഓർഗാനിസം ആ ഡി എൻ എക്ക് എന്തിനുള്ള എബിലിറ്റി കിട്ടും റുപ്ലിക്കേറ്റ് ചെയ്യാനും മൾട്ടിപ്ലൈ ചെയ്യാനും അതായത് ഹോസ്റ്റ് ഓർഗാനിസത്തിൻ്റെ ബോഡിക്കകത്ത് വെച്ച് തന്നെ റിപ്ലിക്കേറ്റ് ചെയ്യാനും മൾട്ടിപ്ലിക്കേറ്റ് ചെയ്യാനുള്ള ഒരു കഴിവ് അലൈൻ പീസ് ഓഫ് ഡി എൻ എയ്ക്ക് കിട്ടുന്നു ദിസ് ഈസ് കോൾഡ് ആസ് ക്ലോണിങ് ഓർ മേക്കിംഗ് മൾട്ടിപ്പിൾ കോപ്പീസ് ഓഫ് എനി ടെംപ്ലേറ്റ് ഡി എൻ അപ്പോൾ ഇത് നമ്മൾ പറയുന്ന പേരാണ് ക്ലോണിങ് അല്ലെങ്കിൽ മേക്കിംഗ് മൾട്ടിപ്പിൾ കോപ്പീസ് ഓഫ് എനി ടെംപ്ലേറ്റ് ഡി എൻ എ അപ്പം നമ്മൾ ടെംപ്ലേറ്റ് ഡി എൻ എ എന്താണെന്ന് നിങ്ങൾ സുവോളജി ക്ലാസ്സുകളിലൊക്കെ പഠിച്ചതിട്ടുള്ളതായിരിക്കും അല്ലേ എന്താ ടെംപ്ലേറ്റ് ഡി എൻ എന്ന് പറയുന്നത് സ്ട്രാൻ യൂസ്ഡ് ബൈ ഡി എൻ എ പോളിംറൈസ് അല്ലെങ്കിൽ ആർ എൻ എ പോളിംബ്രൈസ് ടു അറ്റാച്ച് കോംപ്ലിമെൻറ്ററി ഡ്യൂറി ബേസസ് ഡ്യൂറിങ് ഡി എൻ എ റപ്ലിക്കേഷൻ അതായത് ഡി എൻ എ റെപ്ലിക്കേഷൻ്റെ സമയത്ത് കോംപ്ലിമെൻറ്ററി ബേസിസിനെ അറ്റാച്ച് ചെയ്യുന്നതിന് സഹായിക്കുന്ന ഒരു സ്ട്രാൻഡ് എന്താണ് നമ്മൾ കോംപ്ലിമെൻറ്ററി ബേസസ് എന്നൊക്കെ പറഞ്ഞെന്താണ് നിങ്ങൾ അതും പഠിച്ചിട്ടുണ്ട് കഴിഞ്ഞ ഫസ്റ്റ് ഇയറിലും സോളജി ക്ലാസ്സുകളിലൊക്കെ നിങ്ങൾ പഠിച്ചതാണ് നമുക്കറിയാം ഡി എൻ എയിൽ നൈട്രജൻ ബേസുകളുണ്ട് ഗ്വാനിൻ അഡിനിൻ തൈമിൻ സൈറ്റോസിൻ എന്നൊക്കെ പറയുന്നത് അപ്പോൾ അത് ഗ്വാനിൻ്റെ കോംപ്ലിമെൻറ്ററി ബേസ് ഏതാണ് സൈറ്റോസിൻ ആണ് അതുപോലെ അഡിനിൻ അഡിനയിൻ്റെ കോംപ്ലിമെൻ കോംപ്ലിമെൻ്ററി ബേസ് ഏതാണ് ആണ് അപ്പോൾ അവിടെ അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു അതിനാണ് നമ്മുടെ ടെംപ്ലേറ്റ് ഡി എൻ എ എന്ന് പറയുന്നത് അതൊരു സ്ട്രാൻഡാണ് അത് യൂസ് ഡി എൻ എ പൊളിമറൈസ് എൻസായും കോംപ്ലിമെൻ്ററി ബേസിസിനെ ഡി എ ഡി എൻ എയുടെ റിപ്ലിക്കേഷൻ സമയത്ത് അറ്റാച്ച് ചെയ്യാൻ സഹായിക്കുന്ന ഒരു സ്റ്റാൻഡാണ് ഡി എൻ ടെംപ്ലേറ്റ് ടെംപ്ലേറ്റ് ഡി എൻ എ എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ നമ്മൾ മെക്ക് മൾട്ടിപ്ലിക്സ് കോഫിസ് ടെംപ്ലേറ്റ് ഡി എൻ എന്ന് പറഞ്ഞ എന്താണ് അലൈൻ ഡി എൻ എ സ് ലിങ്ക്ഡ് വിദ്യ ഒറിജിനൽ റിപ്ലിക്കേഷൻ ദിസ് അലൈൻ പീസ് ഓഫ് ഡി എൻ എ ക്യാൻ റിപ്ലിക്കേറ്റ് ആൻഡ് മൾട്ടിപ്ലൈസ് എഫ് ഇൻ ദി ഹോസ്റ്റ് ഓർഗാനിസം ഒരു അലൈൻ പീസ് ഓഫ് ഡി എൻ എ ഒറിജിനൽ റിപ്ലിക്കേഷനുമായിട്ട് ലിങ്ക് ചെയ്ത് കഴിയുമ്പോൾ അലൈൻ പി ഡി എൻ എക്ക് റിപ്ലിക്കേറ്റ് ചെയ്യാനും മൾട്ടിപ്ലൈ ചെയ്യാനുമുള്ള ഒരു എബിലിറ്റി ഉണ്ടാകുന്നു അതിനാണ് നമ്മൾ പറയുന്നത് ക്ലോണിങ് അല്ലെങ്കിൽ മേക്കിംഗ് മൾട്ടിപ്പിൾ കോപ്പീസ് ഓഫ് എനി ടെംപ്ലേറ്റ് ഡി എൻ എ ഓക്കെ നെക്സ്റ്റ് ദ കൺസ്ട്രക്ഷൻ ഓഫ് എനി ആർട്ടിഫിഷ്യൽ റീ കോബിനും ഡി എൻ എ മോളിക്കൂൾ നമുക്ക് നോക്കാം അതിന് എങ്ങനെയാണ് ഒരു ആർട്ടിഫിഷ്യൽ ഡി എൻ എ മോളിക്കൂളിനെ കൺസ്ട്രക്റ്റ് ചെയ്യുന്നത് നോക്കാം ദ കൺസ്ട്രക്ഷൻ ഓഫ് ദിസ് ഫസ്റ്റ് റീകോമിനൻറ്റ് ഡി എൻ എ എമേർജ് ഫ്രം ദി പോസിബിലിറ്റി ഓഫ് ലിങ്കിങ് എജീൻ എൻഗോഡിംഗ് ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസ് വിത്ത് ദ നേറ്റീവ് പ്ലാസ്മിറ്റ് ഓഫ് സൽമോണല ടൈഫീരിയം ടെഫ്മൂരിയം ഇവിടെ ദ കൺസ്ട്രക്ഷൻ ഓഫ് ദി ഫസ്റ്റ് റീകോമിനൻറ്റ് ഡി എൻ എമേർജഡ് ഫ്രം ദ പോസിബിലിറ്റി ഓഫ് ലിങ്കിങ് എജീൻ എൻഗോഡിങ് ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസ് വിത്ത് എ നേറ്റീവ് പ്ലാസ്മിറ്റ് ഇവിടെ ആ എന്താ എപ്പം എപ്പോഴാണ് ആ ഒരു കൺസ്ട്രക്ഷൻ കൺസ്ട്രക്റ്റ് ചെയ്യുക പുതുതായിട്ടൊരു റീകോംബിലെ ഡീ എനെ നമ്മൾ കൺസ്ട്രക്റ്റ് ചെയ്യുക എന്നുള്ള അതിൻ്റെ ഒരു ഇത് എമേർസ് ചെയ്തത് അത് അത് എന്താണ് ജീൻ എൻകോഡിങ് ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസ് വിത്ത് എ നൈറ്റീവ് പ്ലാസ്മിഡ് അതായത് ഒരു പോസിബിലിറ്റി ഉണ്ട് ഒരു ജീനിനെ ജീൻ എൻകോഡിങ് ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസിനെ നേറ്റീവ് പ്ലാസ്മിഡുമായിട്ട് റ്റീവ് പ്ലാസ്മിഡ് ഓഫ് സൽമോണല്ല ടൈഫിമീരിയം എന്ന് പറയുന്നത് നേറ്റീവ് പ്ലാസ്മിഡുമായിട്ട് ലിങ്ക് ചെയ്യാനുള്ളൊരു പോസിബിലിറ്റി കണ്ടെത്തിയപ്പോഴാണ് എന്ത് സംഭവിച്ചു നമുക്ക് ഫസ്റ്റ് റീക്യുമി എൻ എ കൺസ്ട്രക്ട് ചെയ്യാമെന്നുള്ള ആ ഒരു കണ്ടെത്തലുകളൊക്കെ സയൻറ്റിസ്റ്റ് നമ്മൾ നടത്തിയത് ശാസ്ത്രജ്ഞന്മാർ നടത്തിയത് നമുക്ക് അതൊക്കെ എന്താണ് ഈ പ്ലാസ്മിഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഞാൻ ഫസ്റ്റ് ഇയറിൽ പഠിച്ചതാണ് എന്ന് പറഞ്ഞാൽ ഓട്ടോണോമസ്ലി റിപ്ലിക്കേറ്റിംഗ് സർക്കുലർ എക്സ്ട്രാ ക്രോമസോമൽ ഡി എൻ എ എന്താ ഓട്ടോണോമസ്ലി റിപ്ലിക്കേറ്റ് എന്ന് പറഞ്ഞാൽ സ്വയം റിപ്ലിക്കേറ്റ് ചെയ്യാനായിട്ട് കഴിവുള്ള സർക്കുലർ ഷേപ്പുള്ള എക്സ്ട്രാ ക്രോമസോമൽ ഡി എൻ എക്ക് പറയുന്ന പേരാണ് പ്ലാസ്മിഡ് എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ പ്ലാസ്മിഡിൻ്റെ റോൾ എന്താണ് ഇവിടെ നമ്മൾ ഫസ്റ്റ് റീകോമ ഡി എൻ എയുടെ ആ ഒരു എന്താ കൺസ്ട്രക്ഷൻ നടക്കുന്നതിൻ്റെ അകത്ത് നമ്മൾ അതിൻ്റെ ആ പോസിബിലിറ്റി വന്നപ്പോഴാണ് ആ ഒരു ജീൻ എൻകോഡിങ് ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസ് പ്ലാസ്മിഡുമായിട്ട് ലിങ്ക് ചെയ്യുന്ന ആ ഒരു പോസിബിലിറ്റി വന്നപ്പോഴാണ് നമ്മൾ ആദ്യമായിട്ട് റീകോമനൻ ഡി എൻ എയെ കൺസ്ട്രക്റ്റ് ചെയ്യാനായിട്ട് തീരുമാനിച്ചത് ഇനി നമുക്ക് നോക്കാം ആരൊക്കെയാണ് ഈ റീകോമനൻ്റ് ഡി എൻ എ കൺസ്ട്രക്ട് ചെയ്ത സയൻറ്റിസ്റ്റ് ശാസ്ത്രജ്ഞന്മാരെന്ന് നോക്കാം സ്റ്റാൻലി കോഹാൻ ആൻഡ് ഹെർബർട്ട് ബോയർ കോഹൻ ആൻഡ ബ ബ ബോയർ കൺസ്ട്രക്റ്റഡ് ദ ഫ ഫ ഫ ഫ ഫസ്റ്റ് റീകോമിന് ഡി എൻ എ ഇൻ നയൻറ്റീൻ സെവൻറ്റി ടു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടിലാണ് ഫസ്റ്റ് റീകോമിന് ഡി എൻ എ കൺസ്ട്രക്ട് ചെയ്തത് ദി അക്കംബ്ലിഷ്ഡ് ദിസ് ബൈ ഐസൊലേറ്റിംഗ് ദ ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസ് ദീൻ ബൈ കട്ടിംഗ് ഔട്ട് ഓഫ് എ പീസ് ഓഫ് ഡി എൻ എ ഫ്രം എ പ്ലാസ്മേറ്റ് വിച്ച് വാസ് റെസ്പോൺസിബിൾ ഫോർ കൺഫറിംഗ് ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസ് അപ്പോൾ ഇവർ ഈ ഒരു പ്രോസസ്സ് അതിലോട്ട് എങ്ങനെ എത്തിച്ചേർന്നത് എന്താ ഇത് ബൈ ഐസൊലേറ്റിംഗ് ഐസൊലേറ്റിംഗ് ദ ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസ് ജീൻ ബൈ കട്ടിങ് ഔട്ട് ഓഫ് പീസ് ഓഫ് ഡി എൻ എ ഫ്രം എ പ്ലാസ്മിൾ ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസ് ജീനിനെ ഐസ് വേർതിരിച്ചെടുക്കുന്നു അപ്പോൾ എങ്ങനെ വേർതിരിച്ചെടുക്കുന്നത് ബൈ കട്ടിങ് ഔട്ട് ഓഫ് എ പീസ് ഓഫ് ഡി എൻ എ ഫ്രം എ പ്ലാസ്മിൾ ഒരു പ്ലാസ്മിഡിൽ നിന്നും എന്താണ് ഒരു പീസ് ഓഫ് ഡി എൻ എയെ കട്ട് ചെയ്തിട്ട് കട്ട് ചെയ് കട്ട് ചെയ് ചെയ്തിട്ടാണ് ഈ ആൻറ്റിബയോഡി റെസിസ്റ്റൻസിനെ അവർ ഐസൊലേറ്റ് ചെയ്തെടുക്കുന്നത് പക്ഷെ മാസ് റെസ്പോൺസിബിൾ ഫോർ കൺഫറിങ് ആര് അത് അതിൻ്റെ ആ അത് എന്തിനുള്ള ഒരു റെസ്പോൺസിബിലിറ്റി അതിനുണ്ട് കൺഫറിങ് ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസ് അങ്ങനെ ആ ഒരു ഇതിലാണ് ഇവർ ഈ റീകമിൻ ഡി എൻ എ കൺസ്ട്രക്ട് ചെയ്യുന്നത് ഇവിടെ നമുക്ക് അപ്പോൾ ഇവിടെ ഒരു കുറേ പ്രോസസ്സുകളൊക്കെ ഉണ്ട് ദ കട്ടിംഗ് ഓഫ് ഡി എൻ എ അറ്റ് എ സ്പെസിഫിക് ലൊക്കേഷൻസ് ബിക്കെയിം പോസിബിൾ വിത്ത് ദ ഡിസ്കവറി ഓഫ് ദിസോ കോൾഡ് മോളിക്കുളാർ സിസ്റ്റേഴ്സ് റെസ്ട്രിക്ഷൻ എൻസൈംസ് അപ്പോൾ ഇവിടെ ഈ കട്ടിങ് നടത്തണമെങ്കിൽ നമ്മൾ ഡി എൻ എ കട്ട് ഡി എൻ എ കട്ട് ചെയ്തെടുക്കണമെങ്കിൽ അതായത് നമുക്ക് സ്പെസിഫിക് ആയിട്ട് ലൊക്കേഷൻസ് പ്രത്യേക സ്ഥലങ്ങളിലെ ലൊക്കെ ലൊക്കെ കട്ട് ചെയ്യാനായിട്ട് അത് എങ്ങനെയാണ് അത് പോസിബിൾ അതായത് ആ സമയങ്ങളിലൊക്കെ എന്താ മോളിക്കുളാർ സിസ്റ്റേഴ്സിനെ കണ്ടുപിടിച്ചിരുന്നു എന്താണ് മോളിക്കുളാർ സിസ്റ്റേഴ്സ് അപ്പോൾ സിസ്റ്റേഴ്സ് നിങ്ങൾക്ക് എന്താണെന്ന് പറയുന്നത് നമ്മൾ കത്രികയ്ക്കാണ് നമ്മൾ സിസേഴ്സ് എന്ന് പറയുന്നത് മോളിക്കുലാർ സിസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ അത് ഈ റെസ്ട്രിക്ഷൻ എൻസൈംസ് ആണ് റെസ്ട്രിക്ഷൻ എൻസൈംസ് അതിന് നമ്മൾ മോളി അതിന് അതിൻ്റെ വേറെ ഇതാണ് നമ്മൾ മോളിക്കുലാർ സിസ്റ്റേഴ്സ് എന്ന് പറയുന്നത് ഡി എൻ എ സ്പെസിഫിക് സൈറ്റുകൾ പ്രത്യേക സൈറ്റുകളിൽ കട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന മോളിക്കുലാർ സിസ്റ്റേഴ്സ് ആണ് അത് എൻസൈംസ് ആണ് റെസ്ട്രിക്ഷൻ എൻസൈംസ് എന്ന് പറയുന്നത് പിന്നെ കട്ട് പീസ് ഓഫ് ഡി എൻ എ വാസുദ്ധൻ ലിങ്ക്ഡ് വിത്ത് ദ പ്ലാസ്മ ഡി എൻ എ ദിസ് ഡി എൻ എ ആറ്റാസ് വെക്ടേഴ്സ് ടു ട്രാൻസ്ഫർ ദ പീസ് ഓഫ് ഡി എൻ എ അറ്റാച്ച് ടു ഇറ്റ് നമുക്ക് നോക്കാം ഇതിൻ്റെ പ്രോസസ്സ് അപ്പം നമ്മൾ പറഞ്ഞു ഡി എൻ എ ടെക്നോളജിയിൽ അതിൻ്റെ ഏറ്റവും ഒരു നാഴീക്കലായിട്ട് വന്നിരുന്ന എന്താ മോഡി ക്ലാസ് സിസ്റ്റേഴ്സിൻ്റെ ഡിസ്കവറിയാണ് റെസ്ട്രിക്ഷൻ എൻസേംസ് ആണ് അപ്പോൾ അങ്ങനെ റെസ്ട്രിക്ഷൻ എൻസെയിം ഉപയോഗിച്ച് നമ്മൾ ഡി എൻ എ കട്ട് ചെയ്ത് പീസ് ആയി കഴിഞ്ഞ് ദ കട്ട് പീസ് ഓഫ് ഡി എൻ എ വസ് ദൻ ലിങ്ക്ഡ് വിത്ത് എ പ്ലാസ്മി ഡി എൻ എ അതിന് നമ്മൾ ഒരു പ്ലാസ്മ ഡി എൻ എ ഡി എൻ എ ലിങ്ക് ചെയ്യുന്നു ദെൻ ദീസ് ഡി എൻ എ ആക്ട് ആസ് ദ വെക്ടേഴ്സ് ടു ട്രാൻസ്ഫർ ദ പീസ് ഓഫ് ഡി എൻ എ അറ്റാച്ച് അപ്പോൾ ഈ പ്ലാസ്മി ഡി എൻ എന്തായിട്ട് ആക്ട് ചെയ്യുന്നത് വെക്റ്റേഴ്സ് ആയിട്ട് എന്താണ് വെക്ടറുകൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നിങ്ങൾ എന്താ കേട്ടിട്ടുണ്ടാക്കും മോസ്കിറ്റോയുടെ മോസ്കിറ്റോ ആസ് ആണ് ഇൻസെക്ട് വെക്ടർ ടു ട്രാൻസ്ഫർ ദ മലേറിയൽ പാരസൈറ്റിൻ ടു ഹ്യൂമൻ ബോഡി നമ്മുടെ ബോഡിയിലോട്ട് മലേ മലേറിയ എന്ന് പറയുന്ന അസുഖത്തിൻ്റെ പാരസൈറ്റിനെ നമ്മുടെ ബോഡിയിലോട്ട് കൊണ്ടു എത്തിക്കുന്നത് എങ്ങനെയാണ് അത് മോസ്കിറ്റോയാണ് അതായത് ആ മോസ്കിറ്റോയുടെ മോസ്കിറ്റോ നമ്മൾ ബൈറ്റ് ചെയ്യുമ്പോഴാണ് അല്ലെങ്കിൽ നമ്മൾ കടിക്കുമ്പോഴാണ് ആ പാരസൈറ്റ് നമ്മുടെ ബോഡിയിൽ എൻട്രൂവ് ചെയ്യുന്നത് അപ്പോൾ അവിടെ അതിനെ ക്യാരി ചെയ്യുന്ന ഒരു ഏജൻറ്റ് അല്ലെങ്കിൽ അതാണ് ഒരു വെക്ടറാണ് മോസ്കിറ്റോ എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് ഇവിടെ എന്തായിട്ട് മാറുന്നത് ഈ പ്ലാസ്മ ഡി എൻ എന്തായിട്ട് ആക്ട് ചെയ്യുന്നത് വെക്ടറായിട്ട് ആക്ട് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ട് എൻ്റെ ഫങ്ഷൻ എന്താണ് ഒരു പി എന്താ അതിലോട്ട് അറ്റാച്ച് ചെയ്യുന്ന ആ ഒരു ഡി എൻ എയെ ട്രാൻസ്ഫർ ചെയ്യാനുള്ളൊരു വെക്ടറായിട്ട് ഇത് ആക്ട് ചെയ്യുന്നു ദെൻ എ പ്ലാസ്മിഡ് ക്യാൻ ബി യൂസ്ഡ് ആസ് എ വെക്ടർ ടു ഡെലിവർ നലൈൻ പീസ് ഓഫ് ഡി എൻ എ ടു ദി ഹോസ്റ്റ് ഓർഗാനിസം ഇപ്പോൾ നമ്മൾ മോസ്കിറ്റിയുടെ കാര്യം പറഞ്ഞ പോലെ തന്നെയാണ് ഒരു പ്ലാസ്മ വെക്ടറായിട്ട് ആക്ട് ചെയ്തിട്ട് ഇ ഡെലിവർ ആൻ അലൈൻ പീസ് ഓഫ് ഡി എൻ എ ഇ ഹോസ്റ്റ് ഓർഗാനിസ് നമ്മളൊരു ഹോസ്റ്റ് ഓർഗാനിസിനെ സെലക്ട് ചെയ്തിട്ട് ആ ഹോസ്റ്റ് ഓർഗാനിസിൻ്റെ ബോഡിയിലോട്ട് നമുക്കൊരു ഡി എൻ എ അറ്റാച്ച് ചെയ്യണമെങ്കിൽ അതിനുള്ള ഒരു വെക്ടറായിട്ട് ആക്ട് ചെയ്യുന്നതാണ് ആര് ഈ പ്ലാസ്മിഡ് എന്ന് പറയുന്നത് എന്താ ദ ലിങ്കിങ് ഓഫ് ആൻ്റിബയോട്ടിക് റെസിസ്റ്റൻസ് ജീൻ വിത്ത് ദ പ്ലാസ്മി ബി വെക്ടർ ബിക്കം പോസിബിൾ വിദ്യാൻസയും ഡി എൻ എ ലിഗേസ് ഇവിടെ ലിങ്കിങ് പ്രോസസ്സ് ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസ് ജീൻ വിത്ത് പ്ലാസ്മിഡ് വെക്ടർ നമ്മളിവിടെ ആ ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസ് ജീനിനെ പ്ലാസ്മിഡ് വെക്ടറുമായിട്ട് നമ്മൾ ജോയിൻ ചെയ്യണമെങ്കിൽ നമുക്കതിനെ സഹായിക്കുന്ന ഒരു എൻസെയിമാണ് അതിന് ആ എൻസെയിമിൻ്റെ പറയുന്ന പേരാണ് ഡി എൻ എ ലിഗേസ് എന്ന് പറയുന്നത് ഡി എൻ എ ലിഗേസ് അപ്പം നമ്മളത് ഓർത്തിരിക്കുക ആ എൻസെമിൻ്റെ പേര് ഡി എൻ എ ആണ് അപ്പോൾ അതിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഈ ആക്ട്സ് ഓൺ ദി കട്ട് ഡി എൻ എ മൊളിക്കൂസ് അതിൻ്റെ ജോയിൻ്റെ ഹെൻസ് അപ്പോൾ നമ്മളിവിടെ കട്ട് ചെയ്ത ഡി എൻ എ മൊളിക്കൂസ് എങ്ങനെയാണ് കട്ട് ചെയ്യുന്നത് റെസ് എന്താണ് ഉപയോഗിക്കുന്നത് നമ്മൾ റെസ്ട്രിക്ഷൻ എൻസൈം ഉപയോഗിച്ചാണ് ഡി എൻ എ സീക്വൻസ് കട്ട് ചെയ്യുന്നത് അങ്ങനെ കട്ട് ചെയ്തതിന് നമ്മൾ ഒരു അലൈൻ പീസോ ഡി എൻ എ അതിനെ വെക്ടറിലോട്ട് അറ്റാച്ച് ചെയ്യുന്നു അപ്പോൾ അങ്ങനെ അറ്റാച്ച് ചെയ്യണമെങ്കിൽ അങ്ങനെ അതിന് വീണ്ടും നമ്മൾ അതിനെ ഒട്ടിച്ച് ഒട്ടിച്ച് വെക്കണമെങ്കിൽ എൻസൈം വേണം അങ്ങനെ അതിന് സഹായിക്കുന്ന എൻസൈമാണ് ഡി എൻ എ ലിഗേസ് അപ്പം നിങ്ങൾ പേര് ഓർത്തിരിക്കുക ഡി എൻ എ ലിഗേസ് ആക്ട്സ് ഓൺ ദ കട്ട് ഡി എൻ എ മോളിക്കൂൾസ് ആൻഡ് ജോയിൻ ഡെയർ എൻറ്റ് എൻസ് അതിൻ്റെ അഗ്രങ്ങളെ തമ്മിൽ യോജിപ്പിക്കുന്നതിന് സഹായിക്കുന്ന എൻസൈമാണ് ഡി എൻ എ ലിഗേസ് എന്ന് പറയുന്നത് നെക്സ്റ്റ് ഡി എൻ എ ലിഗേസ് ആക്ട്സ് ഓൺ കട്ട് ഡി എൻ എ മോളിക്കൂൾസ് ആൻഡ് ജോയിൻ ഡെയർ എൻസ് ദിസ് മേക്സ് എ ന്യൂ കോമ്പിനേഷൻ ഓഫ് സർക്കുലർ ഓട്ടോണോമസ്ലി റിപ്ലിക്കേറ്റിംഗ് ഡി എൻ എ ക്രിയേറ്റഡ് ഇൻ വിട്രോ ആൻറ്റിസിനോണാസ് റീകോംബിനൻ ഡി എൻ എ നമ്മളിവിടെ പറഞ്ഞ ഡി എൻ എ ലിഗിയേസ് ആ ഹെൻസയും ഡി എൻ എ കട്ട് ചെയ്ത ഡി എൻ എ മൊളിക്കൂൾസിൽ ആക്ട് ചെയ്ത് അവയുടെ എൻഡുകളെ തമ്മിൽ ജോയിൻ ചെയ്യുന്നു അങ്ങനെ ജോയിൻ ചെയ്ത് കഴിയുമ്പോൾ ഒരു പുതിയ കോമ്പിനേഷൻ ഉണ്ടാകുന്നു അപ്പോൾ നമ്മൾ പ്ലാസ്മിഡിൻ്റെ കാര്യം പ്ലാസ്മിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് പ്ലാസ്മിഡെന്ന് പറഞ്ഞാൽ എന്താണ് പ്ലാസ്മിഡ്സ് എന്ന് പറഞ്ഞാൽ ഓട്ടോണോമസ്ലി റിപ്ലിക്കേറ്റിംഗ് സർക്കുലർ എക്സ്ട്രാ ക്രോമോസോമൽ ഡി എൻ എ ആണ് നമ്മൾ ആ പ്ലാസ്മിഡിലോട്ടാണ് ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസിനെ ജോയിൻ ചെയ്തിട്ട് നമ്മൾ എന്താ വെക്ടർ ഡി എൻ എ അതാണ് പ്ലാസ്മിഡ് അറ്റാക്ട് ചെയ്യുന്നത് അതിലോട്ട് നമ്മൾ ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസ് ജീനിനെ ആഡ് ചെയ്തിട്ട് നമ്മളതിനെ ഒരു ഹോസ്റ്റ് ഓർഗാനിസത്തിലോട്ട് എൻറ്റർ ചെയ്യുന്നു അപ്പം അങ്ങനെ വരുമ്പോൾ ഒരു പുതിയ കോമ്പിനേഷൻ അവിടെ ഉണ്ടാകുകയാണ് ന്യൂ കോമ്പിനേഷൻ ഓഫ് സർക്കുലർ ഓട്ടോണമസിലി റിപ്ലിക്കേറ്റിംഗ് അല്ലെങ്കിൽ സെൽഫ് റിപ്ലിക്കേറ്റിംഗ് ഡി എൻ എ ക്രിയേറ്റഡ് ഇൻ വിട്രോ ആൻഡ് ഇസ് ആസ് റീ കോമ്പിനൻ ഡി എൻ എ അപ്പം അങ്ങനെ നമ്മൾ ഇൻ വിട്രോ എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ ലാബുകളിൽ പരീക്ഷണങ്ങൾ നടത്തിയാണ് ഈ പ്രോസസ്സ് നടത്തുന്നത് ലാബിൽ വെച്ച് നമ്മളിങ്ങനെ ഒരു പുതിയ കോമ്പിനേഷൻ ഉണ്ടാക്കുന്നു അതിന് നമ്മൾ പറയുന്ന പേരാണ് റീ കോമ്പിനൻ ഡി എൻ എ വൻ ഡിസ് ഡി എൻ എസ് ട്രാൻസ്ഫേർഡ് ഇൻ ടു എസ് കൊളൈ ഈ ബാക്ടീരിയം ക്ലോസ്ലി റിലേറ്റഡ് ടു സൽമോണല്ല ഇറ്റ് കു ട്രിപ്ലിക്കേറ്റ് യൂസിങ് ദ ന്യൂ ഹോസ്റ്റ് ഡി എൻ എ പോളിമറേ സെൻസേം ആൻഡ് മേക്ക് മൾട്ടിപ്പിൾ കോപ്പീസ് ഇപ്പം നമ്മളടുത്ത് പ്രോസ നമ്മളിവിടെ ഒരു റീ കോമിനും ഡി എൻ എ ഉത്പാദിപ്പിച്ചിരിക്കുന്നു നമ്മൾ അതിനെന്ത് ചെയ്യും നമ്മൾ എസ് കൃഷിയ എന്ന് പറയുന്ന ഈ കൊളൈ എന്ന് പറയുന്ന ബാക്ടീരിയത്തിലോട്ട് നമ്മൾ അതിന് ട്രാൻസ്ഫർ ചെയ്യുന്നു അപ്പോൾ അതിന് വേറെ റീസൺ എന്തുകൊണ്ടാണ് ആ എസ് കൃഷിയ കൊളയെന്ന് പറഞ്ഞാൽ സൽമോണല ആയിട്ട് ക്ലോസ് ആയിട്ട് റിലേറ്റഡ് ആണ് നമ്മളിവിടെ ഉപയോഗിച്ച പ്ലാസ്മിഡ് സൽമോണല്ല ആണ് അപ്പോൾ അതുകൊണ്ട് എന്താണ് ആ ഒരു റിലേഷൻ ക്രോസ് റിലേറ്റഡ് ആയതുകൊണ്ട് എസ് കൃഷിയ നമ്മൾ പുതിയതായിട്ടുള്ള ഗ്രീ കോബ്ലൻ ഡി എൻ എ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നു ഇറ്റ് കുട്ട് റിപ്ലിക്കേറ്റ് യൂസിങ് ദ ന്യൂ ഹോസ്റ്റ് ഡി എൻ എ പോളിമറേ സെൻസെയിം ആൻഡ് മെയ്ക്ക് മൾട്ടിപ്പിൾ കോപ്പീസ് അപ്പോൾ ഇവിടെ ന്യൂ ഹോസ്റ്റ് ഏതാണ് എസ് കൃഷിയ കൊളയാണ് ആ എസ് കൃഷിയ കൊളയുടെ ബോഡിയിലുള്ള പൊളിമറേ സെൻസെയിം ഉപയോഗിച്ചത് റിപ്ലിക്കേഷൻ പ്രോസസ്സ് നടക്കുകയും അങ്ങനെ പുതിയ മൾട്ടിപ്പിൾ കോപ്പീസ് ധാരാളം കോപ്പീസ് ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യുന്നു ദ എബിലിറ്റി ഓഫ് മൾട്ടി ടു മൾട്ടിപ്ലൈ കോപ്പീസ് ഓഫ് ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസ് ജീൻ ഇൻ ഈ കൊളൈ വാസ് കോൾഡ് ക്ലോണിങ് ഓഫ് ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസ് ജീൻ ഇൻ ഈ കൊളൈ അപ്പം ഇങ്ങനെയാ എന്താ മൾട്ടിപ്പിൾ കോപ്പീസ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസ് ജീനിൻ്റെ മൾട്ടിപ്പിൾ കോപ്പീസ് പ്രൊഡ്യൂസ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ഈ കോളയിലുള്ള ആ എബിലിറ്റിക്ക് നമ്മൾ പറയുന്ന പേരാണ് ക്ലോണിങ് ഓഫ് ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസ് ഇൻ ഈ കോളൈ നമ്മൾ എന്താ ജെൻറ്റിക്കലി മോഡിഫൈഡ് ഓർഗനിസംസിൻ്റെ മൂന്ന് സ്റ്റെപ്പുകൾ നമുക്ക് നോക്കാം ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് ഡി എൻ എ വിത്ത് ഡിസൈറബിൾ ജീൻസ് എന്താ മോഡിഫൈഡ് ജെൻറ്റിക്കലി മോഡിഫിക്കേഷൻ മോഡിഫൈഡ് ഓർഗനിസത്തിന് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ മൂന്ന് സ്റ്റെപ്പുകളുണ്ട് ഒന്നാമത്തെ ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് ഡി എൻ എ വിത്ത് ഡിസൈറബിൾ ജീൻസ് നമുക്ക് നമ്മൾ ആഗ്രഹിക്കുന്ന ജീനോട് കൂടിയ എന്താ ഡി ഡി എൻ എ നമുക്ക് തിരിച്ചറിയണം ഇൻട്രൊഡക്ഷൻ ഓഫ് ദ ഐഡൻറ്റിഫൈഡ് ഡി എൻ എ ഹോസ്റ്റ് രണ്ടാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ എന്ത് അതിന് നമ്മൾ ഒരു ഹോസ്റ്റിലോട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു മൂന്നാമത്തെ സ്റ്റെപ്പ് മെയിൻ്റനൻസ് ഓഫ് ഇൻട്രൊഡ്യൂസ്ഡ് ഡി എൻ ഹോസ്റ്റ് ആൻഡ് ട്രാൻസ്ഫർ ദ ഡി എൻ എ ട്വീറ്റ്സ് പ്രോജിനി അപ്പം അങ്ങനെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത ഡി എൻ എ മെയിൻ്റനൻസ് ചെയ്യുകയും ഹോസ്റ്റലിൽ വെച്ചതിന് മെയിൻ്റനൻസ് ചെയ്യുകയും എന്നിട്ട് അതിന് നമ്മൾ ട്രാൻസ്ഫർ ഓഫ് ദി ഡി എൻ എ ട്വീറ്റ്സ് പ്രോജിനി അതിനെ എൻ്റെ പ്രോജിനിയിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുകയും ചെയ്യുന്നു നെക്സ്റ്റ് ടൂൾസ് ഓഫ് റീകവർ ഡി എൻ എ ടെക്നോളജി നമ്മളിപ്പോൾ പഠിച്ച റീകോമിനും ഡി എൻ എ പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് ചില ടൂൾസ് ഉണ്ട് റെസ്ട്രിക്ഷൻ എൻസൈംസ് പോളിമറൈസ് എൻസൈമ് ലീഗേഴ്സ് വെക്ടേഴ്സ് ഹോസ്റ്റ് ഓർഗാനിസം അപ്പം നമുക്ക് ഇവയെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നെക്സ്റ്റ് ക്ലാസ്സിൽ പഠിക്കാം ഓക്കെ താങ്ക്